പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പുനർജനി പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ലെന്ന് വ്യക്തമായതോടെ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ വിദേശത്ത് പോയി പിരിച്ച പണം എവിടെയെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ സജീവമായി പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതർക്ക് പുനർജനി പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വീട് നിർമ്മിച്ച് നൽകിയെന്ന് വി ഡി സതീശൻ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നെങ്കിലും നിർമ്മിച്ച വീടുകൾ റോട്ടറി ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വകയായിരുന്നെന്ന് തെളിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ എം എൽ എ പിരിച്ച പണം എവിടെയെന്നാണ് പറവൂരുകാരുടെ മാത്രമല്ല കേരള ജനതയുടെ ചോദ്യം പറവൂർ മണ്ഡലത്തിലെ ചിറ്റാറ്റുകര വടക്കേക്കര ചേന്നമംഗലം പുത്തൻവേലിക്കര പഞ്ചായത്തുകളാണ് പ്രളയ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നാല് പഞ്ചായത്തിലും പ്രളയദുരിത ബാധിതകർക്കായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി ആയിരത്തിലേറെ വീടുകൾ നിർമ്മിച്ചു നൽകി അതിലേറെ വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊടുത്തു വിവിധ സംഘടനകളും വീടുകൾ നിർമ്മിച്ചു നൽകി സ്ഥലം എം എൽ എ വി ഡി സതീശനാണ് പലതിൻ്റെയും താക്കോൽദാനം നടത്തിയത് അതിന് പിന്നാലെ ഒരു സുപ്രഭാതത്തിൽ വീടുകളുടെയെല്ലാം മുന്നിൽ പുനർജനി പദ്ധതി എന്ന ബോർഡും വച്ചു ചിറ്റാറ്റുകരയിലെ എട്ട് വാർഡുകളിൽ അറുപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള സംസ്ഥാന സർക്കാർ സഹായം കൂടി ഉപയോഗിച്ച് പത്ത് വീടാണ് നിർമ്മിച്ചത് എന്നാൽ ഈ വീടുകൾ പിന്നീട് സതീശൻ പുനർജനിയുടെയും കെ പി സി സിയുടെയും അക്കൗണ്ടിലാക്കിയെന്നുള്ളതാണ് വിചിത്രം ഹൃദ്രോഗ ചികിത്സകരുടെ സംഘടന നൽകിയ വീടുകളും ശേഷം പുനർജനി എന്ന പേരിൽ പുനർജനിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അർഹരുടെ പട്ടിക പരിശോധിച്ച് പുനർജനിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതരും വെളിപ്പെടുത്തി എന്തിനു വേണ്ടി സതീശൻ ഇത് ചെയ്തു അപ്പോൾ വീടുകൾ നിർമ്മിക്കാനും മെഷീനുകൾ കൊടുക്കാനും വിദേശ രാജ്യങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ എത്ര രൂപ പിരിച്ചു ആ തുക എന്തിനു വേണ്ടി ചെലവഴിച്ചു അതിൽ ബാക്കി വല്ലതുമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് സതീശൻ ഉത്തരം പറയണം ഇന്ന് സതീശൻ വെറും ഒരു എം അല്ല പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുകയാണ് അതേസമയം സതീശൻ വിദേശത്ത് പണപ്പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട പഴയ ഫയലുകൾ വിജിലൻസ് പരിശോധിക്കുകയാണ് ഇത് പൂർത്തിയായാൽ അന്വേഷണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തിയാലുടൻ നടപടികൾ ആരംഭിക്കും സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ച ശേഷമാകും തെളിവ് ശേഖരണവും ചോദ്യം ചെയ്യലുമടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്